അഗതികൾക്ക് ഒരു ചോറുപൊതി പദ്ധതി 14 വർഷത്തിലേക്ക് വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റും ഹാൻഡ്സ് ഫോർ ലൈഫ് പ്രോ ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ചോറുപൊതി വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി നിർവഹിച്ചു. അന്നദാനം ദൈവദാനമാണ്. ദാനം ചെയ്യുമ്പോൾ ഒരു കൈ ചെയ്യുന്നത് മറുകരം അറിയരുത് എന്നാണ് പ്രമാണം. സ്വന്തം പണം വെച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യമാണ് ദാനം. പക്ഷേ മറ്റുള്ളവരുടെ പങ്കാളിത്തം കൂടി വരുമ്പോൾ എല്ലാം സുതാര്യമാകുവാൻ, കൂടുതൽ പേർ പങ്കാളികളാകുവാൻ പരസ്യമായി ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതിവിടെ ആവശ്യമായി വരുന്നുവെന്ന് കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പറഞ്ഞു. വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റും ഹാൻഡ്സ് ഫോർ ലൈഫ് പ്രോ ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന അഗതികൾക്കൊരു ചോറുപൊതി പദ്ധതിയുടെ 14 വർഷത്തിലേക്കുള്ള പ്രവേശനം തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പം ഈ ഒരു പ്രസ്ഥാനത്തിന് ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മളുടെ വിശക്കുന്നവരെ കുറിച്ചുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവുന്നത് കാരണം വിശപ്പ് അനുഭവിക്കുന്നവനാണ് വിശക്കുന്നവന് അറിയാൻ പറ്റുന്നത്. അപ്പം നമ്മൾ വിശപ്പ് അനുഭവിക്കാൻ വേണ്ടി പട്ടിണി കിടക്കാനല്ല ഞാൻ പറഞ്ഞത്. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് നന്നായിട്ട് കഴിക്കണം, അത് വേസ്റ്റ് ചെയ്യരുത്. അത് വലിയ ഇതാണ്. അല്പം ചോറ് പോലും വേസ്റ്റ് ചെയ്യപ്പെടരുത്. അനേകരുണ്ട് ആഹാരം കഴിക്കാതെ പട്ടിണി കിടക്കുന്നവർ ഇന്ന് നമ്മുടെ ചുറ്റുപാടും ലോകം മുഴുവനുമുണ്ട്. വി കെയർ പാലിയേറ്റീവ് ചെയർമാൻ ജോർജ് എഫ് സേവിയർ വലിയ വീട് അധ്യക്ഷത വഹിച്ചു. ബെറ്റ്സി എഡിസൺ, ഇൻഫന്റ് ജീസസ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോണ ജോയ്, വൈസ് പ്രിൻസിപ്പൽ ജസ്റ്റീന ജോൺസൺ, വി കെയർ പാലിയേറ്റീവ് ചീഫ് കോർഡിനേറ്റർ ക്യാപ്റ്റൻ ക്രിസ്റ്റഫർ ഡിക്കോസ്റ്റ, വൈസ് ചെയർമാൻ ഇഗ്നീഷ്യസ് വിക്ടർ, അധ്യാപകരായ ആനഡ് സ്റ്റാൻഡിലാവൂസ്, ലിജോ പീറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികൾ നൽകിയ ചോറുപൊതിയിൽ കുറച്ച് തെരുവിലും കിടപ്പ് രോഗികളുടെ ഭവനങ്ങളിലും നൽകി. ബാക്കി വന്നവ ഇരവിപുരം കാരുണ്യതീരം ഡയറക്ടർ സിസ്റ്റർ തെരേസയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.